കേരളത്തിലെ ആദ്യ നഗരസഭയാണ് തലശ്ശേരി. 135 വർഷത്തെ പഴക്കമുള്ള നഗരസഭയിൽ കഴിഞ്ഞ 15 വർഷമായി ഇടതുമുന്നണിയാണ് നഗരഭരണം കൈയാളുന്നത്. നിലവിൽ 50 വാർഡ് ഉണ്ടായിരുന്നത് 52 വിഭജിച്ചതോടെ 26 വാർഡുകൾ സ്ത്രീ സംവരണവും ഒരെണ്ണം പട്ടികജാതി സംവരണവുമാണ്. SDPIയും ജനകീയ വികസന മുന്നണിയും മത്സര രംഗത്തുള്ളതാണ് ഇത്തവണ ഇരു മുന്നണികൾക്കും ഭീഷണിയായിരിക്കുന്നത്. 12 വാർഡിൽ ജനകീയ വികസന മുന്നണിയും 9 വാർഡിൽ SDPIയും മത്സര രംഗത്തുണ്ട്. ടൗൺഹാൾ, ഭാരത്തിൽ എന്നിവിടങ്ങളിൽ SDPIക്ക് വേണ്ടി സ്ത്രീകളാണ് മത്സരിക്കുന്നത്. ഇതിൽ ടൗൺഹാൾ വാർഡിൽ മത്സരിക്കുന്നത് NDF പ്രവർത്തകനായിരിക്കെ കൊല്ലപ്പെട്ട ഫസലിന്റെ ഭാര്യ മറിയുവാണ്. ജനകീയ വികസന മുന്നണിയിലും 2 സ്ത്രീകളെ മത്സരരംഗത്ത് നിർത്തിയിട്ടുണ്ട്. 3 സ്വതന്ത്രർ ഉൾപ്പെടെ 26 വാർഡിലാണ് BJP മത്സരിക്കുന്നത്. പ്രചരണ രംഗത്ത് വളരെ പിറകിലാണ് ഇവർ. ഭരണ നേട്ടങ്ങൾ മുൻനിർത്തിയാണ് ഇടതുമുന്നണി മത്സരിക്കുന്നതെന്നും സ്ഥാനമൊഴിഞ്ഞ ചെയർമാൻ KP രവീന്ദ്രൻ പറഞ്ഞു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ജനങ്ങളോട് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുക മാത്രമല്ല, ജനങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തുള്ള വികസന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സമസ്ത മേഖലകളിലും ഉണ്ടായിട്ടുള്ളത്. നഗര സൗന്ദര്യവൽക്കരണത്തിലെ അഴിമതിയും അനധികൃത കെട്ടിട നിർമ്മാണ പ്രവൃത്തികൾക്ക് അനുകൂലമായ ഭരണസമിതിയുടെ പിടിപ്പുകേടുമാണ് UDF പ്രചരണ ആയുധമാക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് KA ലത്തീഫ് പറഞ്ഞു. ലഭിച്ച ഫണ്ടുകൾ ഒരുപാട് ലോണുകൾ അടച്ചു തീർത്തു, കുറെ വാഹനങ്ങൾ വാങ്ങിച്ചു, കുറെ ഭൂമി വാങ്ങിച്ചു എന്നതിനപ്പുറത്ത് ക്രിയാത്മകമായ ഒരു വികസനവും തലശ്ശേരിയിൽ ഉണ്ടായിട്ടില്ല. 5 വർഷക്കാലത്തെ ഭരണ നേട്ടം എന്ന് പറയാവുന്നത് യഥാർത്ഥത്തിൽ CPM പാർട്ടിയുടെ ഫണ്ട് കൊഴുത്തു എന്നതിനപ്പുറത്ത് വേറൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അംഗം മുറുകുമ്പോൾ വിമതരുടെ ശല്യം കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് UDF. സുധാകര വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർ മാത്രമേ നഗരസഭയിലേക്ക് തെരഞ്ഞെടുത്ത് എത്താൻ പാടുള്ളൂ എന്നതിന്റെ ഫലമാണ് വിമതരുടെ കടന്നുവരവെന്ന് കോൺഗ്രസ് നേതാവ് KE ശിവദാസൻ പറയുന്നു. ചിലർ മാത്രമേ തലശ്ശേരി നഗരസഭയിൽ എത്താൻ പാടുള്ളൂ എന്ന വ്യക്തമായ ഉദ്ദേശത്തിന്റെ ലക്ഷ്യത്തിന്റെ ഫലമായി കോൺഗ്രസിനകത്ത് ചില ആളുകളുടെ പരിണത പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ സ്ഥാനാർത്ഥികൾ വന്നിട്ടുള്ളത്. എന്നാൽ UDFനകത്ത് വിമതശല്യം രൂക്ഷമായ സ്ഥിതിക്ക് ഇടതുമുന്നണിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഭക്ഷ്യസാധനങ്ങളുടെ അനിയന്ത്രിതമാമിതമാണുള്ള വിലക്കയറ്റം, ഈ വിലക്കയറ്റത്തെക്കുറിച്ച് രൂക്ഷമായി പ്രതികരിക്കേണ്ടത് ഐക്യ ജനാധിപത്യ മുന്നണിയാണെങ്കിലും തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകാനുള്ള പ്രധാന കാരണം UDFനകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാത്രമാണ്. ഈ ഗ്രൂപ്പ് രാഷ്ട്രീയ സമവാക്യങ്ങൾ അനിയന്ത്രിതമാമിതം വർദ്ധിച്ചതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തലശ്ശേരി മുനിസിപ്പൽ കൗൺസിൽ ഈസി വോക്കോവറാവാനുള്ള സാധ്യതയാണ് പ്രകടമായി കാണുന്നത്. ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ നിസ്സാര വോട്ടുകൾ മതിയെന്നിരിക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുകയാണ്. റംഷീദ് ലിക്കൽ, കണ്ണൂർ വിഷൻ, തലശ്ശേരി.